നമസ്കാരം. ഇപ്പോൾ ഈ മൂന്ന് അൽഖ്വയ്ദ ഭീകരർ കേരളത്തിൽ പിടിയിലായത് അത് ന്യായീകരിക്കാനായി എ കെ ജി സെന്ററിൽ നിന്ന് ക്യാപ്സൂളുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുകയാണ് സൈബർ സഖാക്കൾക്ക് എന്നൊക്കെയാണ് കേൾക്കുന്നത്. പുതിയ ഒരു ന്യായീകരണവുമായി നമ്മുടെ പ്രിയപ്പെട്ട പി എ മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ്, DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും ഒരു വാർത്തയാണ്. അല്ല, പി എ മുഹമ്മദ് റിയാസ് എന്ത് കണ്ടിട്ടാണ്, എന്ത് അറിഞ്ഞിട്ടാണ് ഈ പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മരുമകനായതിനു ശേഷം ഒരല്പം ഒതുക്കവും ഒക്കെ അദ്ദേഹത്തിന്റെ സംസാരത്തിലും സ്വഭാവത്തിലും ഒക്കെ പ്രകടമായി മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ സാധിച്ചു. എന്തൊക്കെയായാലും ഈ ന്യായീകരണം കുറച്ച് കടന്നുപോയി എന്ന് വേണം പറയാം. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. മതതീവ്രവാദികളെ വെള്ളപൂശി DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് പി എ മുഹമ്മദ് റിയാസ് എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത. മതതീവ്രവാദത്തിന്റേതല്ല മതനിരപേക്ഷതയുടെ കേന്ദ്രമാണ് കേരളമെന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് മതനിരപേക്ഷ കേരളത്തിന്റെ കേരളത്തെ മതതീവ്രവാദ കേന്ദ്രമാക്കി മാറ്റി തീർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പി എ മുഹമ്മദ് റിയാസ് പറയുന്നത്. അപ്പോൾ കനകമലയും വാഗമണ്ണും മദനിയും സിമിയും ഇതൊക്കെ ഇവിടെയല്ലേ നടന്നത്? ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇതെങ്ങനെ ഒറ്റപ്പെട്ട സംഭവമാണ്? ഇത് ഒരു സീരീസ് ഓഫ് സംഭവമാണ്. ഒരു സംഭവ പരമ്പരയുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ട് വേണം ഇതിനെ കാണാൻ. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് ഇക്കാര്യം അറിയാനിട്ടാണോ ഇനി പറയാനിട്ടാണോ എന്നറിയില്ല. അതോ എ കെ ജി സെന്ററിൽ നിന്ന് ന്യായീകരണ ചീട്ട് ഇങ്ങനെയാണോ കിട്ടിയത് എന്നും അറിയില്ല. ഈ ന്യായീകരണ ചീട്ടൊക്കെ ഉണ്ടാക്കുന്നത് ആരാണെന്നും അറിയില്ല. ഇദ്ദേഹം അതിൽ പങ്കാളിയാണോ എന്നും നമുക്കറിയില്ല. ഇസ്ലാം സമം തീവ്രവാദം എന്ന ആശയം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനോട് ശക്തമായ വിയോജിപ്പുള്ള പ്രസ്ഥാനമാണ് DYFI എന്നും ഇസ്ലാമോഫോബിയയുടെ ഇന്ത്യയിലെ പ്രചാരകരായ സംഘപരിവാറാണ് കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം സമ്പൂർണ്ണമായും തെറ്റും, രണ്ടാമത് പറഞ്ഞ കാര്യം സമ്പൂർണമായും ശരിയുമാണ്. നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം നോക്കാം. ഇന്ത്യയിൽ സംഘപരിവാറാണ് കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. തീർച്ചയായും ആണല്ലോ. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി വളർന്നു വന്ന ഭാരതീയ ജനതാ പാർട്ടി ജനസംഘത്തിൽ നിന്ന് ജനതാ പാർട്ടിയായി സംഘപരിവാർ തീർച്ചയായും ഈ പ്രധാനമന്ത്രിയും ഇന്ത്യൻ രാഷ്ട്രപതിയും അതുപോലെ മന്ത്രിമാരും ഒക്കെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നു. അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. അഭിമാനത്തോടെ, പന്തേടത്തോടെ, നട്ടലോടെ, നെഞ്ചുപിരിച്ചു തന്നെയാണ് ഇത് പറയുന്നത്. തീർച്ചയായും സംഘപരിവാറിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ BJPയും ഇതുപോലെയുള്ള പ്രവർത്തകരും മന്ത്രിമാരും ഒക്കെ തന്നെ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് അഭിമാനത്തോടെ തന്നെ പറയുകയാണ്, യാതൊരു സംശയവുമില്ല. സ്വയം സേവകർ തന്നെയായിരുന്നു അവരെല്ലാവരും. രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സാംസ്കാരികതയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ വികസനത്തിനും ഉന്നമനത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചവരായിരുന്നു ഇവരൊക്കെ തന്നെ, നമ്മുടെ പ്രധാനമന്ത്രി പ്രത്യേകിച്ച്. അതൊന്നും പറയാതിരിക്കാനാവില്ല റിയാസിന് എന്നുള്ള കാര്യം സത്യം. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം ഇസ്ലാം സമം തീവ്രവാദം എന്ന ആശയം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനോട് ശക്തമായ വിയോജിപ്പ്. അതെല്ലാവർക്കും വിയോജിപ്പാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതമാണ്. ആ മതത്തിന് അതിൻ്റെതായ ആശയങ്ങളുണ്ട്, ആശയ സംഹിതകളുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, വിശുദ്ധ ഗ്രന്ഥമുണ്ട്, എല്ലാമുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥവും മതവും കാര്യങ്ങളും ഒക്കെ പറയുന്നത് നല്ല ആശയങ്ങളാണ്, നന്മയിലേക്കുള്ള ആശയങ്ങളാണ്. ഒരിക്കലും ഈ മതതീവ്രവാദത്തെ ഇസ്ലാം എന്ന മതവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ വെച്ച് പൊറപ്പിക്കുന്നത്, അങ്ങനെ മാറ്റുന്നത് നിങ്ങളാണ്. കാരണം മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഖുറാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതിയത് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയാണ്, അല്ലാതെ വേറെ ആരുമല്ല. മതത്തെ കൂട്ടുപിടിച്ച് ഇതിനെ ന്യായീകരിക്കുകയും ഈ ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്, നിങ്ങളുടെ പാർട്ടിക്കാരാണ്. നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഭരണകർത്താക്കളും നേതാക്കന്മാരും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരാണ്. അല്ലാതെ ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും ഇസ്ലാം സമം തീവ്രവാദം എന്ന് പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അത് മനസ്സിലാക്കാൻ പി എ മുഹമ്മദ് റിയാസിന് അധികം ആലോചിക്കേണ്ടി വരില്ല. കേന്ദ്ര ഏജൻസികൾ ഇസ്ലാം എന്നാൽ തീവ്രവാദികളാണെന്ന കേന്ദ്ര സർക്കാരിന്റെ ആശയ പ്രചരണത്തിന്റെ സ്വാധീനത്തിൽ വീഴാതിരിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ഏജൻസികൾക്കും അവരുടെ ജോലി ഭംഗിയായി ചെയ്യാനറിയാം. പി എ മുഹമ്മദ് റിയാസിന്റെ വക്കാലത്തും ഉപദേശവും ഒന്നും കേന്ദ്ര ഏജൻസികൾക്കും അതുപോലെ കേന്ദ്ര സർക്കാരിനുമൊന്നും വേണ്ട എന്ന് വളരെ വിനയത്തോടെ, സ്നേഹത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. മതവർഗീയതയും മതതീവ്രവാദവും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ബന്ധപ്പെടുത്തേണ്ട വിഷയമല്ല. അത് തീർച്ചയായുമല്ല, അങ്ങനെ ആരും ബന്ധപ്പെടുത്തിയതുമില്ല. ഏതായാലും തീവ്രവാദങ്ങൾ അല്ലെങ്കിൽ ജനവിരുദ്ധമായ വാദങ്ങൾ, രാജ്യവിരുദ്ധമായ വാദങ്ങൾ എന്നും ഇവിടെ നിന്ന് അകന്നു നിൽക്കേണ്ടതാണ്. ഇവിടെ അതിനൊന്നും ഒരു സാധ്യതയും ഇല്ല എന്ന് നാം വേണം കാട്ടിക്കൊടുക്കാൻ. പി എ മുഹമ്മദ് റിയാസ് പറയുന്നത് കാര്യമാണ്. നമ്മൾ കാര്യം പറഞ്ഞാൽ, ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും. ജനജീവൻ പ്രശ്നങ്ങളിൽ ഒന്നിച്ചു നിന്ന് പ്രതിഷേധിക്കേണ്ട ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതാണ് മതവർഗീയതയും മതതീവ്രവാദവും. അത് മനസ്സിലായല്ലോ. അത് താങ്കൾ പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ്, ഞങ്ങൾ യോജിക്കുന്നു. ഇത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ്, സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ്, രാജ്യത്തെ ഇല്ലാതെ ആക്കാനാണ്. അങ്ങനെയുള്ളവർക്ക് തുതിപാടുകയും അവർക്ക് അവരെ ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുകയും പൂമാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ പാർട്ടിയുമാണ് എന്നുള്ള കാര്യം പി എ മുഹമ്മദ് റിയാസ് മറന്നുപോകരുത്. പിന്നെ കേന്ദ്ര ഏജൻസികളിൽ ഇസ്ലാം എന്നാൽ തീവ്രവാദികളാണെന്ന കേന്ദ്ര സർക്കാരിന്റെ ആശയത്തിന്റെ പ്രചരണമാണ്, ഒരിക്കലുമല്ല.
ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് മതനിരപേക്ഷ കേരളത്തെ മതതീവ്രവാദ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. താങ്കളും ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയല്ലേ? DYFIയുടെ ഒരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ അധ്യക്ഷനല്ലേ? അപ്പോൾ താങ്കൾ കൂടി ഇത് മനസ്സിലാക്കണം. ഒരിക്കലും ന്യായീകരണങ്ങളല്ല വേണ്ടത്, നമുക്ക് കാര്യങ്ങളാണ് അറിയേണ്ടത്. നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കണം, നമുക്ക് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തണം, നമുക്ക് നമ്മുടെ സമൂഹത്തെ മതതീവ്രവാദ മേഖലയിൽ നിന്ന് ഒഴിവാക്കണം, കേരളത്തെ മത തീവ്രവാദത്തിന്റെയും അതുപോലെ തന്നെ ഭീകരവാദത്തിന്റെയും കളിത്തൊട്ടിലാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും, PM മുഹമ്മദ് റിയാസിനും എനിക്കും എല്ലാവർക്കും അത് അപമാനമാണ്. അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സർക്കാരുകൾക്കും അതുപോലെയുള്ള കേന്ദ്ര സർക്കാരിനും അതുപോലെയുള്ള ഏജൻസികൾക്കും ഒപ്പം നിന്ന് അതിനെ തുരത്താനുള്ള, അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. അല്ലാതെ ആവശ്യമില്ലാതെ കാടും പടർപ്പും തല്ലിയുള്ള ന്യായീകരണങ്ങളല്ല വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട DYFI അഖിലേന്ത്യാ പ്രസിഡന്റിനോട് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. എന്തായാലും അങ്ങ് ചിന്തിക്കുക ഈ കാര്യങ്ങളൊക്കെ തന്നെ, അങ്ങും മനസ്സിലാക്കുക, അങ്ങ് വേണ്ട രീതിയിലുള്ള DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ എല്ലാവരും ചേർന്ന് ഇത്തരത്തിൽ മതതീവ്രവാദത്തെയും ഭീകരവാദത്തെയും നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള കാര്യങ്ങൾ ആലോചിക്കുക. തീർച്ചയായും രാജ്യം മുമ്പോട്ട് പോകട്ടെ, സംസ്ഥാനം മുമ്പോട്ട് പോകട്ടെ, തീർച്ചയായും ഭാരതം ഉയർന്നുയർന്നു പോകട്ടെ. അത് എനിക്കും താങ്കൾക്കുമൊക്കെ അഭിമാനമുള്ള കാര്യമല്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.